നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ബീറ്റ് മലയാളം നാളെണ്ണയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് മോഹൻലാൽ ചിത്രമായ ഓടിയൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് പരസ്യ സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ കാണാതെയായിരുന്നു പലരും നെഗറ്റീവ് പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് മറ്റുള്ളവരുടെ പ്രതികരണം കേട്ട് സിനിമയെ സമീപിക്കരുത് എന്നായിരുന്നു കുടുംബ പ്രേക്ഷകർ വ്യക്തമാക്കിയത് ആദ്യ ദിനത്തിലെ കുപ്പ് അടിസ്ഥാനമാക്കി മുന്നേറുകയാണ് സിനിമ ഓവർ ഹൈപ്പാണ് സിനിമയ്ക്ക് തിരിച്ചടിയായത് എന്നുള്ള വിലയിരുത്തലുകളും പുറത്തുവന്നിരുന്നു സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് പ്രചരണത്തിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ചകളും സജീവമായിരുന്നു സിനിമയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടന്നേക്കാൻ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും മഞ്ജു വാര്യരെ കൂടി ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴത്തെതെന്നും വ്യക്തമാക്കി സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയിരുന്നു ഒഡിയനിലെ നായികയായ മഞ്ജു വര്യർ ഇപ്പോഴത്തെ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും നെഗറ്റീവ് പ്രചരണത്തെക്കുറിച്ചും പ്രതികരിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പതിവ് പോലെ തന്നെ മൗനം പാലിക്കുകയായിരുന്നു താരം ഒടിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നെഗറ്റീവ് പ്രചരണങ്ങൾക്ക് പിന്നിൽ മമ്മൂട്ടി ഫാൻസ് ആണെന്നായിരുന്നു ചിലരുടെ വാദം എന്നാൽ അത്തരത്തിലൊരു പ്രവൃത്തിയും തങ്ങൾ ചെയ്തിരുന്നില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒഡിയന്റെ ഡിഗ്രേഡിംഗിൽ മമ്മൂട്ടി ഫാൻസിന് സന്തോഷമാണെന്നും അവരത് ആഘോഷമാക്കി മാറ്റുകയാണെന്നും മധുരപലഹാര വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത് താരരാജാക്കന്മാരുടെ ഫാൻസ് പ്രവർത്തകർ തമ്മിൽ പോരടിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലൊരു പ്രവൃത്തി തങ്ങൾ ചെയ്തിട്ടില്ലെന്നും നെഗറ്റീവിന് പിന്നിൽ മമ്മൂട്ടിയുടെ ആരാധകരല്ലെന്നും വ്യക്തമാക്കി നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത് അത്തരത്തിലുള്ള വാദം ശരിയല്ലെന്നും വ്യക്തമാക്കി ഫാൻസ് പ്രവർത്തകർ ഔദ്യോഗികമായി കുറപ്പും ഇറക്കിയിട്ടുണ്ട് ഒടിയന്റെ നെഗറ്റീവ് പ്രചരണത്തെ മമ്മൂട്ടി ഫാൻസ് ആഘോഷിക്കുകയാണെന്നും ആനന്ദ നൃത്തം ചവിട്ടുകയാണെന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പ്രചരിച്ചിരുന്നു ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും അതേക്കുറിച്ച് വിശദീകരണമാണ് ഈ കുറിപ്പെന്നും വ്യക്തമാക്കി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തെത്തി ാണ് സത്യത്തിൽ ഈ സംഭവവുമായി മമ്മൂട്ടി ഫാൻസിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് മലയാള സിനിമയുടെ സ്വന്തം താരമാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ താരത്തിന് ശക്തമായ പിന്തുണ നൽകുന്നുവെന്നും നിശ്ചയിച്ച ദിനത്തിൽ തന്നെ ഉടിയൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണമെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയവരിൽ മമ്മൂട്ടി ഫാൻസ് പ്രവർത്തകരുമുണ്ടായിരുന്നു ആരോഗ്യകരമായ മത്സരങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും സിനിമയെ ഒന്നടങ്കം താറടിച്ച് കാണിക്കുന്ന സമീപനത്തിൽ താല്പര്യമില്ലെന്നും ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയെക്കുറിച്ച് പ്രമോഷൻ നടത്തുമ്പോൾ അണിയറ പ്രവർത്തകരും ജാഗരൂകരാവണം എന്നുള്ള വലിയൊരു പാഠം കൂടിയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത് പ്രമോഷൻ അത്യാവശ്യഘടകമാണെങ്കിലും ൂടെ മാത്രം ഒരു സിനിമയും വിജയിക്കില്ല എന്ന് മാത്രവുമല്ല അമിതമായ തരത്തിലുള്ള പ്രതീക്ഷകളെ സമ്മാനിക്കാവൂ എന്ന മുന്നറിയിപ്പാണ് ഒടിയൻ നൽകുന്നത് ഓവർ ഹൈപ്പിലൂടെ ഉണ്ടായ അമിത പ്രതീക്ഷയാണ് പലരും നിരാശ ഉളവാക്കിയതും കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ